ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാൾ സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അയാൾ അവളെ വളരെ സ്നേഹിച്ചു ഒരു ദിവസം അവൾ വേദനയോടെ വളരെ യാദൃശ്യവുമായി ശരീരത്തിൽ ചർമ്മരോഗം സ്കിൻ ഡിസീസിൻ്റെ ആരംഭം കണ്ടു ചർമ്മരോഗം ശരീരത്തിൽ വ്യാപിക്കാൻ തുടങ്ങി അതുകൊണ്ട് അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടാനും ഒരു ദിവസം അവളുടെ ഭർത്താവ് ഒരു യാത്രയ്ക്കായി പുറപ്പെട്ടു മടങ്ങുന്നതിനിടയിൽ ഒരു അപകടം സംഭവിക്കുകയും കാഴ്ചശക്തി നഷ്ടപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും അവരുടെ ദാമ്പത്യ ജീവിതം പതിവ് പോലെ തുടർന്നു എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ഭാര്യയുടെ സൗന്ദര്യം ക്രമേണ നഷ്ടപ്പെട്ടു അന്ധനായ ഭർത്താവിന് ഇതറിയില്ലായിരുന്നു മാത്രമല്ല അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല അവളെ വളരെ സ്നേഹിച്ചു അവളും അവനെ വളരെയധികം സ്നേഹിച്ചു ഒരു ദിവസം അവൾ മരിച്ചു അവളുടെ മരണം അവന് വളരെയധികം ദുഃഖം നൽകി അവളുടെ അവസാന കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം ആ പട്ടണം വിട്ട് പോകാൻ ആഗ്രഹിച്ചു പുറകിൽ നിന്നുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ഭാര്യ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ അന്ധനല്ല ഞാൻ അഭിനയിക്കുകയായിരുന്നു കാരണം ഒരു രോഗം മൂലം വികൃതമായ അവളുടെ ചർമ്മത്തിൻ്റെ അവസ്ഥ എനിക്ക് കാണാൻ കഴിയും എന്ന് അവൾ അറിഞ്ഞിരുന്നെങ്കിൽ അത് അവളുടെ രോഗത്തേക്കാൾ അവളെ വേദനിപ്പിക്കുമായിരുന്നു അവളുടെ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല പക്ഷേ അവളുടെ കരുതലും സ്നേഹവുമുള്ള പ്രകൃതവുമായി ഞാൻ പ്രണയത്തിലായി അതിനാൽ ഞാൻ അന്ധനായി നടിച്ചു അവളെ സന്തോഷവതിയാകാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് നമ്മൾ ആരെയെങ്കിലും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷവാനായി നിലനിർത്താൻ നമ്മൾ ഏതു പരിധി വരെ പോകും ചിലപ്പോൾ മറ്റുള്ളവരുടെ പോരായ്മകളുടെ മുമ്പിൽ നമ്മൾ അന്ധരാകുന്നത് നല്ലതാണ് ചെറിയ പോരായ്മകൾ അവഗണിക്കുന്നതാണ് നല്ലത് സൗന്ദര്യം കാലത്തിനനുസരിച്ച് മങ്ങും പക്ഷെ ഹൃദയവും ആത്മാവും എപ്പോഴും ഒന്നായിരിക്കും വ്യക്തികളുടെ ആന്തരിക സൗന്ദര്യത്തിലാണ് എപ്പോഴും വില നൽകേണ്ടത് കാരണം അതുമാത്രമാണ് ശാശ്വതമായി നിലനിൽക്കുന്നത് Thank you.